ഐഫോൺ 6 ഇത് വന്നിട്ട് ചെറിയ കമ്പനി സ്പെയർ എന്നിട്ട് ഉള്ളതുകൊണ്ട് സ്പെയർ സെറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ പുതിയൊന്നുമല്ല നിങ്ങൾക്ക് വളരെ വില കുറച്ച് തരണം ഉള്ള ഇതില് ഞാൻ കൊണ്ട് തന്ന കാരണം എന്തായാലും ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കൊച്ചിനെ പോലെയുള്ളത് ഗിഫ്റ്റ് തന്നു അല്ലേ ഗിഫ്റ്റ് തന്നു അതപ്പോ അവരെ നമ്മൾ ഉപേക്ഷിക്കും പോലെയാണ് രണ്ട് മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കൊണ്ടുപോയി അതിൽ സെറ്റ് ആവുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതായത് ഒരു 4 ആണ് 4S അല്ല 4 ആണ് അപ്പൊ ഇത് അതുമായിട്ടും വൈറ്റ് കളറാണ് പക്ഷെ എന്ത് ചെയ്യാം ഇതിപ്പോ എന്ത് പറ്റി ഇങ്ങനെ ഒരു സംഭവം സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ബാറ്ററി ഈ അവസ്ഥയിൽ വെച്ച് യൂസ് ചെയ്താ കുറെ നാളെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ച് യൂസ് ചെയ്യാം ബാറ്ററി ബൾജ് ആയിട്ട് ഇതിന് വലിയ ഇനി പൊട്ടൽ പൊട്ടാൻ ഇല്ല നമുക്കിത് റെഡി ആക്കണം അല്ലേ ഫുൾ ബ്ലാക്ക് ഇട്ടാ മതിയല്ലോ എന്റെ ബ്ലാക്ക് ഇതിന്റെ ബ്ലാക്ക് സ്പെയറേ ഉള്ളു വൈറ്റ് ഇല്ല നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് ഇത് കൊണ്ടുവന്നത് അത്ര വിശ്വാസത്തോടെയാണ് കൊണ്ടുവന്നത് ആൾക്കാരെ കൊണ്ടുവരാം തീർച്ചയായിട്ടും കൊണ്ടുവന്നു അപ്പൊ നമുക്ക് ഇതിന് അടുത്ത് റെഡി ആക്കേണ്ട വകുപ്പുകളൊക്കെ നമുക്ക് വീതി തന്നെ നോക്കാം അപ്പോ സെറ്റിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് ബാറ്ററി കൊണ്ട് പെരുവി സൈഡൊക്കെ പൊട്ടി അപ്പൊ സൈഡ് ഈ ഹോളുള്ള ഭാഗങ്ങളെല്ലാം സൂപ്പർ ഗ്ലൂ വീതി ആണ് വരുത്ത നാളത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സൂപ്പർ ഗ്ലൂ എടുത്ത് പൊങ്ങി വരുന്ന ഭാഗത്തെല്ലാം സൂപ്പർ ഗ്ലൂ വീത്തു അങ്ങനെ നടുക്കുകൊണ്ട് ഗ്ലാസ് പൊട്ടി ഇതാ ഡിസ്പ്ലേയും പൊട്ടി സെറ്റ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ച് കഷ്ടപ്പെട്ടാണ് അവർ ഈ അവസ്ഥയിൽ എത്തിച്ചത് 9 വർഷം യൂസിങ് സെറ്റ് എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ 3 ദിവസത്തിന് ശേഷം അതിനെ ഷെഡിലോട്ട് കയറ്റി ഇനിയിപ്പോൾ ഇതിന് സ്പെയർ തപ്പണം സ്പെയർ തപ്പാനായിട്ട് ഈ സെറ്റ് ഇപ്പോൾ വാങ്ങിക്കാൻ പോയി 1000 രൂപയ്ക്കൊക്കെ നമുക്ക് 500 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് 5S 4S ഒക്കെ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് പുതിയ സ്പെയറൊക്കെ വാങ്ങിക്കുന്നതൊക്കെ വൻ നഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ പഴയ സ്പെയർ തപ്പിയെടുത്ത് ഇടാം ഇതിൻ്റെയൊക്കെ ഒറിജിനലിൻ്റെ സ്പെയറിന് വേണ്ടി തപ്പി നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പുതിയ സെറ്റിൻ്റെ ഡബിൾ പൈസ ക്യാഷ് ഒക്കെ ചാർജ് വരും 2000-3000 മുകളിലൊക്കെ ചാർജ് വരും ഡിസ്പ്ലേ ബാക്ക് ഡോർ ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പഴയത് ഉണ്ടെങ്കിൽ ഒറിജിനൽ സാധനം കിട്ടുകയും ചെയ്യും അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അങ്ങനെയുള്ള ഏതെങ്കിലും പീസ് നമ്മൾ ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം ഈ കൂട്ടത്തിൽ കാണാൻ ചാൻസ് വളരെ കുറവാണ് ഇത് ബോർഡുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇല്ല അപ്പം നമ്മൾ വേറൊരു ബോക്സ് ഉണ്ട് അതിലോട്ട് പോവാം സാംസങ് J7 Prime അപ്പോൾ നല്ല കിള്ളം നല്ല ഡിസ്പ്ലേ മാത്രം എടുത്തിട്ട് യൂസ് ചെയ്താലും സൂപ്പറായിട്ട് യൂസ് ചെയ്യാം വാവ് ഇതാണ്ട് ഒരു മിനി Note 4 റയർ പീസ് കേട്ടോ അത് iPhone 6 ഇത് വന്നിട്ട് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ കാണും എൻ്റെ പവർ ബട്ടൺ എന്തോ ചെറിയ പ്രോബ്ലം അല്ലെങ്കിൽ ബാറ്ററി പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഒരു ദിവസം നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് എടുക്കാം അയ്യോ വീണ്ടും ഒരു J7 Prime പിന്നെ ഒരുപാട് ഡിസ്പ്ലേകളൊക്കെ ഉണ്ട് Note 2 പഴയ മോഡൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേകളൊക്കെ ഉണ്ട് ഇതൊക്കെ ആരെങ്കിലും ഡിസ്പ്ലേ ഒക്കെ ചെറുതായിട്ട് പൊട്ടിയൊക്കെ കൊണ്ടുവന്നാൽ മാറ്റി ഇട്ട് കൊടുക്കാം ആ രീതിയിൽ ചെയ്യാം അത് iPhone 5 അതിൻ്റെ സ്പെയറെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ വഴി തന്നെ ഈ 5S എല്ലാം നമ്മൾ സെയിൽ ചെയ്യും
ഇതൊരു ഫോറാണ്, ഫോർ എസ് അല്ല, ഫോറാണ്. അപ്പോൾ ഇതും അതുമായിട്ടും വൈറ്റ് കളറാണ്, പക്ഷെ എന്ത് ചെയ്യാം, മാച്ച് ആവില്ല. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം, ഇത് മാച്ച് ആവത്തില്ല. അതിൽ അതൊരു ലൈൻ കൂടെ വരണം. ഫൈവ് എസ് ആവശ്യത്തിൽ കൂടുതലുണ്ട് കേട്ടോ, എസ് ടു എസ്, ഫൈവ് എസ്, ഫൈവും ഫൈവ് എസ് ഒക്കെ ആവശ്യത്തിൽ പോലെ ഉണ്ട്. ഇതാണ് സാധനം അല്ലേ, ഈ ലൈനുള്ളത് നമുക്ക് ആവശ്യമുള്ളത് ഈ ലൈനുള്ള സാധനമാണ് മുകളിൽ. ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. അതിൽ വീണ്ടും ഉണ്ട് ഒരുപാട് മോഡലുണ്ട്. അയ്യോ, 1600. ഈ ഫോൺ യൂസ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പീസുകൾ മാത്രം നമുക്കിപ്പോൾ എടുക്കാം. രണ്ട് മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇത് കൊണ്ടുപോയി അതിൽ സെറ്റ് ആവുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കും. അപ്പോൾ ഈ ഐഫോൺ റെഡിയാക്കാനായിട്ട് നമുക്ക് സ്പെയറിന് ലഭിച്ചത് മൂന്ന് മോഡൽ ഫോണുകളാണ്. മൂന്ന് മോഡലല്ല, മൂന്നും എല്ലാം ഒരേ മോഡലാണ്, നാല് ഫോണുകളും ഒരേ മോഡലാണ്, ഫോർ എസ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇത് റെഡിയാക്കി എടുക്കേണ്ട വകുപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ്ടല്ലേ, ഇത് കൊള്ളാം. ബ്ലാക്കായി വരും, ഈ വൈറ്റ് ഫോണ് ബ്ലാക്കായി വരും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ബാക്കും ഫ്രണ്ടും എല്ലാം പൊട്ടിയിരിക്കുകയാണ്. നമ്മളിതന്നെ എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് കൊള്ളാം, അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേയും നല്ലൊരു ബാക്ക് ഡോർ. ഇതിൻ്റെ ബാക്ക് ഡോർ കൊള്ളാം. നമുക്ക് ഇത് ബാക്ക് ഡോർ ഫസ്റ്റ് ഡേ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ബാക്ക് ഡോറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കൊള്ളാം, ഫ്രഷ് സാധനം. ഇത് തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം സൂപ്പർ ഗ്ലൂ വീറ്റിയതാണ് കണ്ടില്ലേ, ഇങ്ങനെയൊന്നും സൂപ്പർ ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് വീത്താൻ പാടില്ല. അല്ല, നമ്മൾ ലേശം നമ്മൾ ഡിസ്പ്ലേയുടെ സൈഡിലൊക്കെ വീത്തുന്നത് തന്നെ ഡിസ്പ്ലേയുടെ അകത്ത് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വീറ്റിയതാണ്, ഇതാ ഈ സൈഡിലൂടെ ഒക്കെ വന്നിരിക്കുക. ഇതിലെ ക്യാമറ എല്ലാം പോയിരിക്കുക. ഇതിൽ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഉള്ള സൂപ്പർ ഗ്ലൂ എല്ലാം ഒഴിച്ച് വെച്ചേക്കാണ്. ബാറ്ററി മൊത്തം കവർ ചെയ്ത് പോകാൻ കാരണം സൂപ്പർ ഗ്ലൂ ഒന്നാണ്. നമ്മൾ മെയിനായിട്ടും ഗമ്മൊന്നും എടുത്തൊഴിക്കില്ല, അല്പം ഗ്യാപ്പ് വന്നാലും ഏതെങ്കിലും സർവീസ് സെൻ്ററിൽ കൊടുത്താൽ അകത്തെല്ലാം ഡിസ്പ്ലേ വരെ ഇറങ്ങിയിരിക്കുകയാണ് സൂപ്പർ ഗ്ലൂ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ബാറ്ററി പെരുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ നിങ്ങൾ ഏൽപ്പിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരായാലും ഐഫോൺ യൂസ് ചെയ്യുന്നവരായാലും. അഞ്ച് രൂപയ്ക്ക് ഗമ്മ് കിട്ടുമെന്ന് പറഞ്ഞ് എടുത്തങ്ങ് വീത്തയാണ്. അത് എന്തിനാവട്ടെന്ന് പറഞ്ഞ് എടുത്തങ്ങ് വീത്തം, കണ്ടില്ലേ, ഫുള്ളും ഡാമേജ് ആവും ഫോൺ.
കണ്ടില്ലേ ഗം അഴിച്ചിട്ട് ഈ ഒരു സൈഡ് മൊത്തം നശിപ്പിച്ച് വെച്ചേക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ബോർഡാണ്, ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. ഈ ഒരു ബോർഡാണ് മെയിനായിട്ട് നമ്മൾ മറ്റൊരു ഐഫോണിലോട്ട് മാറ്റുന്നത്. നമുക്ക് ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല, കാരണം വെച്ചാൽ ഇതിൽ മൊത്തം സൂപ്പർ ഗ്ലൂ ആണ്, വേസ്റ്റ് സാധനമാണ്. ഇനി നമുക്ക് മറ്റൊരു സാധനത്തിലേക്ക്, ഒരു ബോഡിയിലേക്ക് ഈ ബോർഡിനെ അങ്ങ് കയറ്റാം. അപ്പോൾ ഈ ഇരിക്കുന്ന കേസുകളിൽ ഏതെങ്കിലും ഒരു നല്ലൊരു കേസ് നോക്കി നമുക്ക് എടുക്കാം. ഇതാ ഈ ബോർഡിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതാ ഈ ക്യാമറ നമുക്ക് ഇളക്കിയിടുന്നത്, കാരണം മറ്റേതിൽ ക്യാമറയൊക്കെ സൂപ്പർ ഗ്ലൂ ഒക്കെ ഒഴിച്ച് നശിപ്പിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ ക്യാമറ നമുക്ക് ആ ഒരു ബോർഡിൽ യൂസ് ആകും. അപ്പോൾ നമുക്ക് ആ ബോർഡിൽ ഈ ക്യാമറ എടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ബോർഡ് ഈ ഫ്രെയിമിലിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഒരു ബാറ്ററി കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ലഭിക്കും എന്നാണ് വിശ്വാസം. ഗൈസ്, അങ്ങനെ 3 ദിവസത്തെ ഒരു വർക്കിലാണ് ഈ സാധനം റെഡിയായി, ഈ ഐഫോൺ റെഡിയായി നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇപ്പം ഞാൻ കൈമാറുകയാണ്, ആൾക്ക് കൈമാറുകയാണ്. എന്താണ് ഇത് കണ്ടപ്പോ എന്താണ് തോന്നുന്നത്? ആദ്യം ശേഷം നടക്കൂലെന്ന് വിചാരിച്ച്, പിന്നെ എനിക്ക് പഴയ സാധനങ്ങളാണ്, എല്ലാം പുതിയൊന്നും അല്ല. പഴയ ഞാൻ ഇട്ടുതന്നത് പഴയ സാധനങ്ങൾ ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്, പുതിയൊന്നും അല്ല. നിങ്ങൾക്ക് വളരെ വില കുറച്ച് തരണമുള്ള ഇതില് ഞാൻ കൊണ്ട് തന്ന കാരണം എന്താ, നിനക്ക് എന്തായാലും മുമ്പേ അറിയാം ഈ പണി എന്റെ ഫേവറേറ്റ് ആയതിനെ കൊണ്ടാണ് നിന്റെ കൊണ്ട് തന്നത്. കാരണം എന്താണെന്നറിയാ, നീ ഇതെനിക്ക് ചെയ്തു തരും, അതുകൊണ്ട് അത്ര ഉറപ്പിലാണ് ഞാൻ കൊണ്ടത്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാതെ ഇന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നേ, ഓണായപ്പം വലിയ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രയ്ക്കും വേണ്ട, പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പൈസ എക്സ്പെൻസ്. ഇതിപ്പോ അത് വാങ്ങിക്കുകയാണെങ്കിൽ പുതിയ വലിയ പഴയ സ്പെയർ ഉള്ളതുകൊണ്ട് അത് വെച്ചാണ് അപ്പം ഡിസ്പ്ലേ ചെയ്യുന്നത്. പുറത്ത് കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പഴയ. അല്ല, ഇത് ഓണായി കിട്ടിയത് തന്നെ വളരെ ഉപകാരം. കാര്യം എന്താ വെച്ചാൽ, ഞാൻ അതൊരു ഫസ്റ്റില് കിട്ടുന്ന ഫോണായിരുന്നു, ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കൊച്ചിനെ പോലെയുള്ളത്. ഗിഫ്റ്റ് തന്നു അല്ലേ? ഗിഫ്റ്റ് തന്നു. അപ്പൊ അവരെ നമ്മൾ ഉപേക്ഷിക്കും പോലെയാണ്, അവര് അവരെ ഉപേക്ഷിക്കുന്ന തുല്യമാണ്. അപ്പൊ അത് ഓണായപ്പം നമുക്ക് ഭയങ്കര സന്തോഷം കൂടുതൽ. ഇടയിൽ നമ്മുടെ ഫോണ് ശരിയായി കേട്ടാ. 9 വർഷത്തെ കാത്തിരിപ്പിന് ഒരു മോചനം കിട്ടി. കട നമ്മള് ഭീമാളി തന്നെ. ആരെങ്കിലുമൊക്കെ ഇനി ഇത് ശരിയായിട്ട് പറ എല്ലാവരും ചോദിക്കും എവിടെയെന്ന്. നീ ഒരു കാര്യം ചെയ്, നിന്റെ കൂട്ടുകാരത്തൊക്കെ അത് ശരിയായെന്ന് പറ. നമ്മൾ 2-3 കടയിൽ കൊടുത്തല്ലേ? പിന്നെ ഇപ്പൊ ശരിയായി ഉറപ്പായി. ഇപ്പൊ ഇത്രയും നേരം ഇരുന്ന് എന്റെ ചാർജർ ഞാൻ കൊടുത്തില്ലായിരുന്നല്ലോ. ആ ചാർജർ കൊണ്ടുവന്ന് കൊടുത്തപ്പോ ശരിയായി. പിന്നെ നിന്റെ നമ്മ വേറൊരു ഫോൺ പറഞ്ഞില്ലേ ശരിയാക്കാൻ പറ്റുന്നത്? ആ പറ്റൂലെന്ന് പറഞ്ഞത്. ആ പുള്ളിയൊക്കെ സംസാരിച്ചപ്പോ അത് ശരിയാക്കി തരാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതും കൊണ്ട് കൊടുക്കാം നമുക്ക് കേട്ടാ, ഗ്യാരണ്ടി ഉണ്ട്. ശരി, പിന്നെ വെക്കിട്ടാ.
അതിന്റെ പഴയ സ്പെയർ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് തരാം, ഇല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസ് അധികമായിട്ട്. അപ്പൊ ഇതിന്റെ സ്പെയർ എന്നിട്ട് ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ കസ്റ്റമർ ആയതിനെ കൊണ്ട് സബ്സ്ക്രൈബർ ആയതിനെ കൊണ്ട് ചെറിയ രീതിയിൽ ഞാൻ തരും. അപ്പൊ അത് വേറെ സ്പെയറുകൾ വെളിയിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ എക്സ്പെൻസ് കൂടുതൽ വാങ്ങിക്കും. അത് പറയണം എടുത്ത്, ഇത് ഈ പ്രൈസിന്റെ എടുക്കുന്ന അവരും ആ പ്രൈസും റെഡിയാക്കാൻ നിൽക്കരുത്, അത് എന്നിട്ട് പറയണം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തിരിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.